ഹലോ ഗൈസ്, എല്ലാവർക്കും റോയൽ ഗെയിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ഗെയിം പ്ലേ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ലൈവ് ഗെയിം പ്ലേ അല്ല, നമ്മളൊരു ഗെയിം പ്ലേ റിയാക്ട് ചെയ്യാൻ പോകണം. അപ്പൊ ഈ ഗെയിം പ്ലേക്ക് കുറച്ച് പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ കളിക്കാൻ പോകുന്നത് ഒരു ആൺകുട്ടിയായിട്ടാണ്, ഒരു പെൺകുട്ടിയാണ്, ഒരു പുലിക്കുട്ടിയായിട്ടാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പെൺകുട്ടി എന്ന് പറയുമ്പോൾ അത്രയും റേറ്റിംഗ് ഒന്നും കാണത്തില്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. എന്നാലും ഏകദേശം നമ്മുടെയൊക്കെ അത്ര റേറ്റിംഗ് ഉള്ള പിള്ളേർ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് മുട്ടാൻ പോയത്. പക്ഷേ മുട്ടിയപ്പോഴാണ് പറയുന്നത്, 1439 റേറ്റിംഗ് ഉള്ള ബെസ്റ്റ് ലേഡി ജീനിയസ് എന്നുള്ള യൂട്യൂബ് ചാനലിലെ ആളാണ്, കെനിയക്കാരിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ സ്കൂളിൽ തന്നെയാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒപ്പൺ സ്കോഡ് നോക്കാം. ഒപ്പൺ സ്കോഡ് ഞാൻ ജേഴ്സി സ്കിപ്പ് ചെയ്യും. ഞാൻ ഇപ്പോഴും ഈ ജേഴ്സി ആണ് കളിക്കുന്നത്, നമ്മുടെ മാഞ്ചസ്റ്റർ ഓൾ ജേഴ്സി. അപ്പോൾ നമ്മുടെ ചാനൽ റിവ്യൂ ചെയ്തിട്ടുള്ള ജേഴ്സിയാണ്, സോറി ഫോർമേഷനാണ്. അപ്പോൾ നോക്കുവാണെങ്കിൽ 3 CF പവറുള്ള ഒരു CF, 2 SSM വരുന്ന കിഡിലെ ഫോർമേഷനാണ്. അപ്പോൾ മാച്ച് സ്റ്റാർട്ട് ആകാൻ പോവാണ്. അതിനുമ്പോൾ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ്, അതിനുമ്പോൾ നമുക്ക് ഇൻട്രോ പറയാൻ വിചാരിച്ചു. കിഡിലൊരു മാച്ച് തന്നെയാണ്, അത്യാവശ്യം വലിയ ത്രില്ലിംഗ് ഒന്നും അല്ലെങ്കിലും ആ പെൺകുട്ടിയുടെ, അതെ, ആ പ്ലെയറിന്റെ പവർ എന്താണെന്ന് കാണിച്ചിരുന്ന പ്ലെയറാണ്. പക്ഷേ പുള്ളിയുടെ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ ഇതിനുമ്പോൾ ഒരു മാച്ച് കളിച്ചിരുന്നു, അതിനെ കുറച്ച് ലെങ്ത് കൂടുതലായിരുന്നു. തന്നെയാണ് ഞങ്ങളിപ്പോൾ സെക്കൻഡ് മാച്ച് കളിച്ചു, അതിലും സെയിം റിസൾട്ടാണ് രണ്ടിലും വന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ആവുകയാണ്. അതിനുമ്പ് നമ്മുടെ ചാനല് ഗീവോ നടത്തുന്നുണ്ട്, 5K ഗീവോ നടത്തുന്നുണ്ട്. മാക്സിമം എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്താൽ ഗീവോയെ വൻ ഗംഭീരമാക്കാൻ നോക്കും. നല്ലൊരു ഗീവോ തന്നെയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. റെഡിംഗ് കോഡ് ആയിരിക്കും, നല്ല ചിലപ്പോൾ അക്കൗണ്ട് ആയിരിക്കും. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനലിൻ്റെ, അതായത് റോയൽ ഗെയിമിൻ്റെ സെക്കൻഡ് വാട്സപ്പ് ചാനൽ തുടങ്ങുന്നുണ്ട്. ഫസ്റ്റ് ചാനലിൽ ഏകദേശം സ്ലോട്ട് ഫുൾ ആയിട്ടാണ്. അപ്പോൾ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, എല്ലാവരും നോക്കുക. അപ്പോൾ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒപ്പോൻ്റെ കാണാം. ഓക്കെ, ഓവൻ ടു റോബ്സൺ, റോബ്സണൊക്കെ ഉണ്ട്. വാൻ ബാസ്റ്റിനോ, വാൻ ബാസ്റ്റിനെ ബോൾ ഇട്ടു, വാൻ ബാസ്റ്റിൻ ഫൗൾ ചെയ്തു. എനിക്കൊന്ന് പുള്ളി ഷൂട്ട് ചെയ്യാൻ നോക്കിയാണ്, ടാക്കിളായി പോയി. ഞങ്ങൾ പുള്ളിയുടെ അങ്ങോട്ട് മെസ്സേജ് അയച്ചാണ്. ഏകദേശം 1.1K സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ട്. നല്ലൊരു പ്ലെയറാണ്, നല്ലൊരു പ്ലെയറാണ്. നമ്മുടെ ടോം ബോയിട്ടൊക്കെ കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ബോൾഡ് ചെയ്യാണ്. കസ്ലസ് ടു ഹെർണാണ്ടസ്, ഹെർണാണ്ടസ് ലാംബാർഡ്, ലാംബാർഡ് ടു റൊണാൾഡീഞ്ഞോ, റൊണാൾഡീഞ്ഞോ ടു ലാംബാർഡ്, ലാംബാർഡ് ടു എംബാപ്പേ, എംബാപ്പയുടെ ബോൾ പിടിച്ചു. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ സൗണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം. റോബ്സൺ ഓപ്പൺ ചെയ്യണം. റോബ്സൺ ടു ഓവൻ. ഓവൻ ഭയങ്കര വിഷയമാണ്, SS ആണ് ഇട്ടേക്കുന്നത്. നല്ല സ്പീഡുണ്ട്, നല്ല സ്പീഡുള്ള പ്ലെയറാണ്. ഓ ഫോളാൻ എൻ്റെ അമ്മോനെ. അങ്ങനെ മത്സരത്തിലെ 8th മിനിറ്റ് തന്നെ അവർ ലീഡെടുത്തിരിക്കുകയാണ്. ഫോളാൻ വെച്ചാൽ ഒരു ബാക്കിയിലൊരു ഗോളാണ് കണ്ടിട്ട്, സ്പീഡിൽ കയറി ഓവനൊന്നും പിടിക്കാൻ കഴിയില്ല. അവരുടെ 3 അറ്റാക്കേഴ്സ് നമ്മൾ 2 CB ആണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പേടി. ഇവരെയൊക്കെ തോപ്പിക്കണമെങ്കിൽ മിനിമം ഇല്ല, നമ്മുടെ 5 CF LB-ഉം RB-ഉം തന്നെ CB-കളിട്ടാണ് കളിപ്പിക്കേണ്ടി വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഒട്ടും കളിച്ചു കൊടുക്കും, എന്നാലും ഈ ഡിഫൻസ് പിടിക്കാൻ കഴിയും. ഞാൻ എൻ്റെ ഇത് റിവ്യൂറിലെ മാനേജറാണ്. അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ 1.5 അറ്റാക്കിംഗ് ആണ്. ഫോളാൻ എൻ്റെ മോനെ, എൻ്റെ ബ്ലോക്ക് ആണ്. മെസ്സി, ഓ മെസ്സി, മെസ്സിയുടെ മുമ്പ് ലാംബാർഡ് ഈസി ആയിട്ട് ബോൾ എടുത്തു. ഐക്കോണിക് ലാംബാർഡാണ്. ഓവൻ ലെജൻഡാണ്. ഫോളാൻ നമ്മുടെ സ്റ്റോറി കിടക്കുന്ന അതിലേക്ക് മാറ്റ് ഫോളാനാണ്. എൻ്റെ ഇരിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫോളാനാണ്. നമ്മുടെ ചാനൽ 3K ഒക്കെ കഴിഞ്ഞ് മാക്സിമം. ഓ എൻ്റെ മോനെ, വാൻ ബാസ്റ്റൻ, ഓ ഓഫ് സൈഡ്, ഷോട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ 18th മിനിറ്റിൽ സെക്കൻഡ് ഗോൾ വീണനായിരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കളിയിലേക്ക് തിരിച്ചു വരാൻ നോക്കാം. അത് ഒപ്പണിട്ട് തിരിച്ചു വരുമോ നോക്കാം. ഞങ്ങൾ ലൈവായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഗ്രീൻ സ്ക്രീനും സെറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ലോക്ക്ഡൗൺ ആണ്, ഞാൻ കൈലാസിൻ്റെ വീട്ടിലല്ല, എൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ കുറേ പരിമിതികളുണ്ട്. അപ്പോൾ മാക്സിമം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം. നമ്മൾ വീഡിയോസിൻ്റെ കാര്യത്തിൽ മുടക്കൊന്നും വരുന്നില്ല. സാധാരണ നമ്മൾ തിങ്കളാഴ്ച വീഡിയോ ഇടുന്നതാണ്, ഇന്ന് വീഡിയോ പറ്റിയില്ല. ഓക്കെ, നമ്മൾ ബോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. കസ്ലസ് ടു ഹെർണാണ്ടസ്, ഹെർണാണ്ടസ് ടു ലാംബാർഡ്, ലാംബാർഡ് ടു വേറ, വേറ ടു എംബാപ്പേ. ഓ ക്യാമ്പൽ ഫിസിക്കൽ കോണ്ടാക്റ്റും ഒക്കെ വെച്ച് ഭയങ്കര പ്രശ്നമാണ്, അഗ്രഷനൊക്കെ വെച്ച് ബോള് പുള്ളി തരുന്നില്ല. യെസ്, നമുക്ക് ബോൾ വീണ്ടെടുത്തിരിക്കുകയാണ്. ലാംബാർഡ് ടു ഫോർലാൻഡ്, ഫോർലാൻഡ് ടു ബിയോൾ. എൻ്റെ മോനെ, ഓ അടിക്കാനുള്ള സാവകാശം തന്നില്ല, മാദിന് തന്നില്ല. മാദിനെ തന്നെയാണ് 2 തവണ ഫോർലാൻഡ് മാർക്ക് ചെയ്തത്. കസിമറോ, ഓ വേറെ എടുക്കാൻ സമ്മതിച്ചില്ല. യെസ്, ലാംബാർഡ് ബോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. എംബാപ്പേ ടു ഫോർലാൻഡ്. ഓ പിന്നെയും ബോൾ പിടിച്ചിരിക്കുകയാണ്. മാദിനി, വേറ, മെസ്സി. ഓ മെസ്സിയുടെ എടുക്കാൻ, ഓ ഇല്ല, ലാംബാർഡ് പാസ് ചെയ്യുന്നു. ഫോർലാൻഡ് എന്തുവാ, ലാംബാർഡ്, എംബാപ്പേ, ഫോർലാൻഡ്. ഓ ഫോർലാൻഡ് കയറുന്നുണ്ട്. ഓ റൊണാൾഡിനെ ക്ലോസ് കൊടുക്കാൻ നമുക്ക് നടന്നില്ല. അപ്പൊ നമ്മളെ വീഡിയോ കണ്ടുപിടിക്കുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോ മെസ്സി, ഓ മെസ്സി എൻ്റെ മോനെ, അവരിങ്ങനെ കയറായിരുന്നു, സൂപ്പർ അടിയായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ തിരിച്ചെത്തിയെന്ന്, പക്ഷേ കഴിഞ്ഞില്ല. എന്തായാലും കുറച്ച് നേരമായിട്ട് ഒപ്പം ഉണ്ടെന്ന് വലിയ ശല്യമില്ല. പുള്ളി നല്ല കൗണ്ടർ അറ്റാക്കിംഗ് പ്ലെയറാണ്, ഷോർട്ട് പാസിൽ കളിച്ച് കയറും. ഓ ഫോർലാൻഡ്,
ക്യാമറ ആരെയും കടത്തി വിടില്ല എന്നൊരു രീതിയിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു സൗണ്ട് ആണ് എല്ലാവരും ക്ഷമിച്ചേക്ക്. ആ റോബ്സൺ ഓവൻ ഡിലേയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ബോള്. അപ്പോ ഹെർണാണ്ടസ്, ലാംബാർഡ്, വീറ റൊണാൾഡി, ഓക്കെ റൊണാൾഡിനോടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലോയിൽ ഇട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ട് റൊണാൾഡിന്റെ മുടിയൊന്നും കാണാൻ കഴിയില്ല. അപ്പോ വീറ, ഓവൻ, ഓവൻ പോലാൻ എന്റെ മോനെ ഓ എന്നാലും വലിയ പവർ ഇല്ലായിരുന്നു. രക്ഷപ്പെട്ടു ഞാൻ. മിസ്സാക്ക കൊടുമോനെ വീറ, അയ്യോ ബോൾ പോയിട്ട് ഗൈസ്. രക്ഷപ്പെട്ടു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചിരിക്കുകയാണ്, 1-0 ആണ്. അപ്പോ ഏകദേശം സ്റ്റാറ്റ്സൊക്കെ അത്യാവശ്യം ഈക്വൽ ആണെങ്കിലും ഒരു ഗോളിന് മുമ്പിട്ട് നിൽക്കുന്നത് നമ്മുടെ ലേഡി യൂട്യൂബർ തന്നെയാണ്, ബെസ്റ്റ് ലേഡി ജീനിയസ് ആണ്. അപ്പോ നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് പോവാം, കുറച്ച് ഇതൊക്കെ ഉണ്ട് നോക്കാം. ഓക്കെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ആയിരിക്കാണ്. ടോറസ്, എനിക്കൊന്ന് ഐക്കോണിക് ടോറസ് ആണത്. കാസിമിറോ, എംബാപ്പെ, റുമിനിഗി, ഓ യെസ് റുമിനിഗി കിട്ടിയില്ല അതിന് മുമ്പ്, നമ്മളെ പ്യുവർ ഇന്റർസെപ്റ്റ് ചെയ്തു. ഡിലൈറ്റ്, ഹെർണാണ്ടസ്, ലാംബാർഡ്, വേറ, ഫോളാൻ, ഓ ഫോളാൻ പാസ് ചെയ്തു. മെസ്സി, ഫോളാൻ, ഓ സമയം കാസിമിറോ ഒക്കെ ഭയങ്കര വിഷയമാണ്. ഡി എം എഫ് പ്രത്യേകിച്ച് കാസിമിറോ വേറെ ഉള്ളപ്പോൾ ഡിഫൻസ് അത്യാവശ്യം സ്ട്രോങ് ആണ്. ആ ഡിഫൻസിലേക്ക് അതിങ്ങനെയും പൊട്ടിച്ച് കയറുമ്പോഴത്തേക്കും സി ബി ആയിട്ട് അവിടെ ക്യാമ്പിൽ പിയോളൊക്കെ ഉണ്ട്. ഓ റിസ്ക്കാണ്. ഇങ്ങനെ പടവോ ടോറസ് എന്റെ മോനെ പണി. അയസ് ഗൈസ്, അങ്ങനെ ഒരു 52-ാമത് മിനിറ്റ് സെക്കൻഡ് ഗോൾ വീണിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ കളി നമ്മുടെ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഗോൾ അടിച്ചെങ്കിലും തിരിച്ചു വരാതെ നമുക്ക് ഇനി കൊണ്ടുപോകാൻ കഴിയില്ല. ഫോർലാൻഡ് ടു മെസ്സി, മെസ്സി ടു ഫോർലാൻഡ്, റൊണാൾഡീനോ, ഓ റൊണാൾഡീനോ കൊടുക്കാൻ നോക്കി നടന്നില്ല. റോബ്സൺ പോണ്ടേനാണ് ബോള്. എംബാപ്പെ, എംബാപ്പയൊക്കെ തബ്ബറക്കിയിട്ടുണ്ട്. ടോറസ്, ഓ ടോറസ്, ഓ റുമി എന്റെ മോനെ യുവോട് രക്ഷിച്ചു ഗൈസ്, വീണ്ടും രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻഡിസാക്ക, ഓ എന്റെ മോനെ അത് ത്രൂ കൊടുക്കാൻ നോക്കി, കൊടുത്തത് ചിലപ്പോൾ നമുക്ക് വേറെ വെച്ച് മുമ്പിൽ ഓടിച്ചു കയറായിരുന്നു, പ്രസ് ചെയ്യായിരുന്നു, ബട്ട് നടന്നില്ല. പാസമ്മ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്, ആ സമയത്ത് പാസമ്മൂന്നും കളിക്കാൻ പറ്റിയില്ല. കൂടുതൽ എനിക്ക് അതിനെ പറ്റി വലിയ കഴി കളിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ചാനലില് ഈ ഒരു ഐക്കോണിക് ടീം, ഓ യെസ് ഗൈസ്, യെസ് ഗൈസ്, നമ്മള് തിരിച്ചടിച്ചിട്ടുണ്ട്. 62-ാമത്തെ മിനിറ്റ് നമ്മളൊരു ഗോൾ അടിച്ച് തിരികെ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കംബാക്കിനുള്ള സാധ്യതയാണ് അവിടെ കണ്ടേക്കുന്നത്. നമ്മളൊരു മാച്ചിലെ പോലെ, മാച്ചിലെ അല്ല, നമ്മുടെ ഐക്കോണിക് ടീംസ്, അതായത് നമ്മുടെ ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, യുവെന്റസ്, മാഞ്ചസ്റ്റർ ടീമിന്റെ ഒക്കെ ടീം, അതായത് അവരുടെ പണ്ടത്തെ ടീം ഇപ്പോഴത്തെ പ്ലേസിനെയൊക്കെ വെച്ചൊരു മാച്ച് കളിക്കാനൊരു ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നമ്മൾ അത് വെച്ചുള്ള ഗെയിം പ്ലേ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോ മെസ്സി, ലാംബാർഡ്, റുമിനിഗി, ഓ റുമിനിഗി, ലാംബാർഡ്, ഓക്കെ നമ്മളെ ത്രൂ കൊടുക്കാൻ നോക്കി നടന്നില്ല. യെസ് ഗൈസ്, പക്ഷേ ഫോളാൻ പാസ് ചെയ്ത് എംബാപ്പ എടുത്ത് എന്റെ മോനെ. മാലിനി വിട്ടു കൊടുക്കുന്നില്ല, മാലിനി ഹെവി ഡിഫെൻഡിങ് ആണ്. എംബാപ്പെ, എംബാപ്പെ, ഓ എന്റെ മോനെ, റൈസിംഗ് ഷോട്ട് ആണ് ഞാൻ വെച്ച് കയറിയെന്ന്, എന്തോ ഭാഗ്യത്തിന് വെളിയിൽ പോയിട്ടുണ്ട്. അപ്പൊ പോസ് ചെയ്തേക്കാണ്, ഞാനാണ് പോസ് ചെയ്തത്. സബ്വിയൻ, നമ്മള് നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് ഗ്രീൻ വുഡ് എടുത്തിട്ടുണ്ട്. പുള്ളി വിഷയമാണ്, ഫിനിഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നര ഫിനിഷിംഗ് ആണ്. കിക്കിംഗ് പവർ കൊണ്ടുണ്ടായത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഗോൾ കീപ്പർമാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ക്രൈഫിനെ ഇറക്കുന്നുണ്ട്, ഹാലൻഡിനെ ഇറക്കുന്നുണ്ട്. അപ്പോൾ 3 സബ് നമ്മൾ വരുത്തിയിരിക്കുകയാണ്, കാരണം ഗോൾ വേണം. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും 1-2 നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് നോക്കാം. 72 മിനിറ്റ് ആയിട്ടുണ്ട്. അതോ ഇനി ഒപ്പണന്റ് ഗോൾ അടിച്ച് ലീഡ് കയറുമെന്ന് അറിയില്ല. ഹാലൻ ടു മെസ്സി, ഓ മെസ്സി അത് നടന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒപ്പോണ്ടല്ലാണ് ഗോൾ പൊസിഷൻ. ചെക്ക്, ഗ്രീൻവുഡ് ചെറിയൊരു പിടുത്തമുണ്ട്. റോബ്സൺ, റോബ്സൺ ടു ക്രൈഫ്, സോറി റോബ്സൺ ടു വേറ, വേറ ടു കെസിമിറോ, കെസിമിറോ ടു റുമിനിഗി, റുമിനിഗി ടു ലാംബാർഡ്. ഓ ലാംബാർഡ് ക്ലോസ് ആണ്, ഹെർണാണ്ടസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്, രക്ഷപ്പെട്ടു. അപ്പോൾ റോബ്സൺ എന്ത്, ഓ മെസ്സി നമ്മുടെ ബോൾ കിട്ടിയിട്ടുണ്ട്. ഹാലൻഡ്, ഹാലൻഡ് കൊടുക്ക്, ക്യാമ്പിൽ ഒരു വീഴുന്നൊരു പരിപാടിയില്ല. ക്യാമ്പിൽ അങ്ങനെ ഒരു ചിന്തയില്ല ബോൾ പോകുന്നതിൻ്റെ കാര്യത്തില്. അപ്പോ ടോസ് എന്റെ മോനെ, സ്കില്ലൊക്കെ കാണിക്കുന്നുണ്ട്. എന്റെ പ്രതീക്ഷിച്ച ഗോളായിരുന്നു, വീണു. അപ്പോ വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല, കാരണം എക്സ്പെക്ട് ചെയ്തതാണ്. ആ ഡ്രിബ്ലിംഗ് ആണ് അപ്പൊ തന്നെ തീർന്നു. അപ്പൊ 1453 റേറ്റിംഗ് ഉള്ള ഒരു പ്ലെയറോടൊക്കെ നോക്കുന്ന അത്ര വലിയ സംഭവം തോന്നിയില്ല. എന്നാലും നോക്കായിരിക്കും, നമ്മൾ മാക്സിമം നോക്കും. ഓ എന്റെ മോൻ, ആരും ഫോൾ നമുക്കാണോ? ഏ ഒപ്പോണന്റിനെ ഫോളോ ചെയ്തെന്നാണ് പറയുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയതാണ് ഹാലൻഡിനെ വെച്ച്. നമുക്ക് ചിലപ്പോ എങ്ങനെയാണ് തിരിച്ചു വരാൻ നോക്കാറുണ്ട്. ഇനിയിപ്പോ നടക്കില്ല. 86 മിനിറ്റ് ആയി, 87 മിനിറ്റ് ആയി, കളി ഏകദേശം അവസാനിച്ചു.
അപ്പോ എന്റെ മുന്നേ ടോർസ് അടുത്തത് ഓ കാസിലെ സേവ് ചെയ്തിട്ടുണ്ട് അല്ല ഇപ്പൊ 4-1 കാസിലെ ടോർസ് ടാക്ക് ചെയ്തു അങ്ങനെ ടോർസിന് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്കൊന്ന് വീണ്ടും ഷൂട്ട് ചെയ്യാൻ നോക്കി ടാക്കിളായി പോകുന്നതാണ് അങ്ങനെ ഒരുപാട് പേര് സംഭവിക്കാറുണ്ട് ഞാൻ ആ സമയത്ത് അറിയാതെ പോസ് ചെയ്യുന്നത് എന്താ സംഭവം ഓർമ്മയില്ല അപ്പൊ നമ്മുടെ ചാനലിൽ ഇത് വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ അപ്പൊ ഇഷ്ടപ്പെടാതെ ഡിസ്ലൈക്ക് ചെയ്തേക്കാം പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം 5K ആണ് ഗീവ് ഉറപ്പായിട്ട് നടത്തിയിരിക്കും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ പിയോൾ ഓ എന്റെ മോനെ വീണ്ടും പണിയാകുന്നുണ്ട് യെസ് പിയോൾ വീണ്ടും ബോൾ റിക്കവർ ഉണ്ട് വേറാ ടു മെസ്സി നമുക്ക് ഒരു ഗോളെങ്കിലും അടിക്കാൻ നോക്കാം എന്റെ മോനെ പിയോളിന് ഫിസിക്കൽ കോൺടാക്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ഹാലൻഡ് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പോ വേറെ ഏത് സിഎഫ് വെച്ചാണ് കളിക്കുന്നത് ലുക്കാക്കോനെ കുറിച്ച് കളിപ്പിക്കാൻ തോന്നുന്നു ആഗ്രഹിക്കുന്നു കാരണം പുള്ളിയുടെ ഫിസിക്കൽ അങ്ങനെ മാച്ച് അവസാനിച്ചിരിക്കുകയാണ് 1-3 ആണ് സ്കോർ എന്റെ ഭാഗത്തു നിന്ന് കാര്യമുള്ള വലിയ അറ്റാക്കിംഗ് ഒന്നും കണ്ടില്ല അത് എന്താണെന്നറിയില്ല കാരണം എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ ചെയ്ത് ഒരു ബോൾ അടിക്കാൻ സാധിച്ചുള്ളൂ പക്ഷെ നമ്മൾ അടുത്ത മാച്ചിൽ അടുത്ത ഗെയിം പ്ലേ നമ്മൾ മാക്സിമം ജയിക്കാൻ നോക്കുന്നതായിരിക്കും റേറ്റിംഗ് നോക്കുവാണെങ്കിൽ ടോറസ് ആണ് കേട്ടോ ഐക്കോണിക് ടോറസ് ഐക്കോണിക് ഫോളൻ ഐക്കോണിക് റുമിനിക്ക് അപ്പോൾ പവർ ആണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാതെ ഡിസ്ലൈക്ക് ചെയ്തേക്കാം പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ.